नमस्कार फ्रेंड्स अब नाम मिशन भागमाइट एस सी आर टी क्लास अल अंजाम क्लास सोश्यल सयनसले चाप्टर जन जन वी भाग ई पाठभाग नमुक वेद वाले इंपॉर्ट ई पाठभाग वाले इंपॉर्ट श्रद्धि पी एस चोच्चे क्वस्टन वार्ड तल वििकस प्रवर्त तीरान वेदी ग्राम सभा എന്താണ് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ അതെല്ലാവർക്കും അറിയാ മതിയാവും നഗരങ്ങളിൽ ഇതിനെ വാർഡ് സഭ എന്ന് പറയുന്നു ഇവിടെയാണ് ഇമ്പോർട്ടൻസ് നഗരങ്ങളിൽ വാർഡ് തല അതായത് നഗരങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന വേദി വാർഡ് സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു മാറി പോവരുത് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്ന വേദി എന്താണ് ഗ്രാമസഭ ഇത് നഗരങ്ങളിൽ അറിയപ്പെടുന്നത് എന്താണ് വാർഡ് സഭ എന്നാണ് അതായത് വാർഡിലെ വോട്ടർമാർക്ക് ഗ്രാമസഭയിലും അതുപോലെ നഗരങ്ങളിലെ വാർഡ് സഭയിലും പങ്കെടുക്കാം അത് വാർഡിലെ വോട്ടർമാർക്ക് എല്ലാ വോട്ടർമാർക്കും പങ്കെടുക്കാം ചർച്ചകളിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ അവർക്കെല്ലാം അവസരമുണ്ട് വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധിയാണ് ഈ ജനപ്രതിനിധി ഗ്രാമങ്ങളുടെ ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു ഓക്കേ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്നുകൂടി വായിക്കാം വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ ഇതിനെ നഗരങ്ങളിൽ അറിയപ്പെടുന്നത് വാർഡ് സഭ എന്നാണ് മാറിപ്പോയിരുത് അതുപോലെ തന്നെ ഈ നഗരസഭയിലായാലും ശരി സോറി അതുപോലെ വാർഡ് സഭയിലായാലും ശരി ഗ്രാമസഭയിലായാലും ശരി എല്ലാ വോട്ടർമാർക്കും അതിൽ പങ്കെടുക്കാം ഓക്കേ എല്ലാ വോട്ടർമാർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റും അതുപോലെ അഭിപ്രായങ്ങൾ പറയാൻ ചർച്ചയിൽ പങ്കെടുത്ത് വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാരാണ് വാർഡിൽ നിന്നും തിരഞ്ഞെടുത്ത ജനപ്രതിനിധി അഥവാ വാർഡ് മെമ്പർ ഈ ജനപ്രതിനിധി ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു അതായത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധി ഗ്രാമങ്ങളിൽ അതായത് ഗ്രാമസഭയിൽ വാർഡ് മെമ്പറും നഗരങ്ങളിൽ കൗൺസിലറും അതുകൂടി ഓർത്ത് വെക്കണം മാറിപ്പോവരുത് നഗരങ്ങളിൽ കൗൺസിലറാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പറാണ് അതെല്ലാവർക്കും അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്ത് പറയുന്നത് ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് നഗരങ്ങളിൽ വാർഡ് എന്നറിയപ്പെടുന്നത് വാർഡ് സഭയാണ് അതുപോലെ നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ വാർഡ് മെമ്പറും നഗരങ്ങളിൽ കൗൺസിലറുമാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക ഗ്രാമസഭയിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്നു ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാവാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്നു എന്നാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഓക്കെ ജസ്റ്റ് ഓർത്താൽ മതി ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പറഞ്ഞത് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് നമ്മുടെ ഗാന്ധിജിയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചാലാണ് അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പോൾ മഹാത്മാഗാന്ധി പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചു തുടങ്ങിയതാണ് എബ്രഹാം ലിങ്കൺ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണം എല്ലാം ജനങ്ങൾ അതാണ് ജനാധിപത്യം ജന ഓക്കെ ജനങ്ങളിൽ എല്ലാ ലിംഗത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് ആലോചിക്കുക അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണെന്ത് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൻ ഈ രണ്ട് കോട്ട് ഓർത്ത് വെക്കുക അതുപോലെ അമർത്യസൻ പറഞ്ഞ ഒരു കോട്ടുണ്ട് ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അതായത് ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണെന്ന് പറഞ്ഞത് അമർത്യസൻ അതായത് എന്തെങ്കിലും പിടിച്ചു വെക്കണമെങ്കിൽ നമ്മൾ അമർത്തി വെക്കണം എന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം എന്താണ് ജനാധിപത്യമാണ് എങ്ങനെ പറഞ്ഞത് അമർത്യസൻ ആണ് നമുക്ക് നോക്കാം ജനാധിപത്യത്തിൻ്റെ ചില സവിശേഷതകളും ജനാധിപത്യത്തെക്കുറിച്ചുള്ള മഹാന്മാരുടെ അഭിപ്രായങ്ങളും വായിച്ചല്ലോ നമ്മൾ വായിച്ചു ഇനി എന്താണ് ജനാധിപത്യം എന്നാണ് പറയുന്നത് ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് എന്ത് ജനാധിപത്യം ജനങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ജനപ്രതിനിധികളുണ്ടല്ലോ അവർ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നതാണ് എന്ത് ജനാധിപത്യം എന്ന് പറയുന്നത് ഓക്കെ ജനാധിപത്യം എന്ന് അർത്ഥം വരുന്ന ഡെമോക്രസി ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി ഇംഗ്ലീഷ് പദമാണ് അപ്പോൾ ഡെമോക്രസി എന്താണ് ഇംഗ്ലീഷ് പദം മൊത്തത്തിൽ ജനാധിപത്യത്തിന് ഡെമോക്രസി എന്നാണ് പറയുന്നത് ഇംഗ്ലീഷ് വാക്കാണ് പക്ഷേ ഈ ഇംഗ്ലീഷ് പദമായിട്ടുള്ള ഡെമോക്രസി വന്നിട്ടുള്ളത് ഡെമോസ്
ക്രാറ്റോസ് എന്നീ പദങ്ങൾ എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായിട്ടാണ്. ഓക്കെ, ഡെമോസ്, ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങളാണ്, അത് ശ്രദ്ധിക്കണം. എന്നിട്ടാണ് ഇംഗ്ലീഷ് വാക്കായിട്ടുള്ള ഡെമോക്രസി വന്നിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്ത്? ഡെമോക്രസി. അപ്പോൾ ഗ്രീക്ക് പദത്തെ ഏതാണ്? ഡെമോക്രാറ്റിയ. ഏതൊക്കെയായിരുന്നു? ഡെമോസും ക്രാറ്റോസും. അതിൽ ഡെമോസ് എന്ന് പറയുന്നത് ജനം എന്നർത്ഥമാണ്. ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനമാണ്. ഡെമോ കാണിക്കുക, ഡെമോ കൊണ്ടുപോകാൻ ജനങ്ങളുടെ ഡെമോ ആണെന്ന് ആലോചിക്കാം. അതുപോലെ ക്രാറ്റോസ് എന്ന് പറഞ്ഞാൽ ശക്തി അഥവാ അധികാരമാണ്. ഈ കാറ്റിനൊക്കെ നല്ല ശക്തി ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ശക്തി അഥവാ ക്രാറ്റോസ് അഥവാ അധികാരമാണ് എന്ത്? ക്രാറ്റോസ്. അപ്പോൾ ഇപ്പോൾ ഡെമോസും ക്രാറ്റോസും ഗ്രീക്ക് പദമാണ്. അങ്ങനെ ഒരു വാക്കാണ് ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദം. അതിൽ നിന്നാണ് ഇംഗ്ലീഷ് പദമായിട്ടുള്ള ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. ഇവിടെ പറയുന്നത് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യമാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ആരെടുക്കുക? ജനങ്ങൾ നേരിട്ട്. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കാണാൻ അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണല്ല. അപ്പൊ പ്രത്യക്ഷത്തിൽ കണ്ണിലൂടെ കാണാൻ കഴിയുമെന്ന് വിചാരിക്കാം. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുക ജനങ്ങൾ നേരിട്ടാണ്. സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ജനങ്ങൾ നേരിട്ടല്ല. കാരണം അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെയാണ് പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യം, പരോക്ഷ ജനാധിപത്യം ഉണ്ട്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ നേരിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതാണ് എന്ത്? പ്രത്യക്ഷ ജനാധിപത്യം. എന്നാൽ സംസ്ഥാന നിയമസഭയിലോ പാർലമെന്റിലോ ജനങ്ങൾക്ക് നേരിട്ട് പോയിട്ട്, നമുക്ക് നേരിട്ട് പോയിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. എങ്ങനെ എടുക്കുക? ആർക്ക് കഴിയും? നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, നമുക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് പരോക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ടല്ലാതെ ജനങ്ങളെ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ വഴി തീരുമാനങ്ങൾ എടുക്കുന്നതാണ് പരോക്ഷ ജനാധിപത്യം. ഓക്കെ, ഇനി ജനാധിപത്യവും തിരഞ്ഞെടുപ്പും ഉണ്ട്. പ്രാദേശിക തലം മുതൽ പാർലമെന്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ഓക്കെ, പാർലമെന്റിലുള്ളവരെ വരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനങ്ങളാണ്. അതിലെങ്ങനെ വരും? പ്രത്യക്ഷവും വരും, പരോക്ഷവും വരും. ഓക്കെ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. 18 വയസ്സ് പൂർത്തിയായതാണ്. 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും എന്തുണ്ട്? എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോകസഭകളിലേക്കുമുള്ള ജനപ്രതിനിധികളെ അല്ലെങ്കിൽ പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ് പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 18 വയസ്സായിട്ടുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. ഇങ്ങനെ വോട്ടവകാശമുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ആരൊക്കെ? പ്രാദേശിക ഭരണകൂടങ്ങളിലുള്ളവർ, നിയമസഭകളിലുള്ളവരെയും ലോകസഭകളിലുള്ളവരെയും. അത് പ്രത്യക്ഷവും പരോക്ഷമായിട്ടുമാണ് എന്നാണ് പറയുന്നത്. അടുത്തേക്ക് പോവാം. തിരഞ്ഞെടുപ്പിന് 6 ഘട്ടങ്ങളാണുള്ളത്. ആദ്യത്തെ ഘട്ടം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ. അതായത് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഒഴിവിലേക്ക് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനമാണ് ആദ്യം പുറപ്പെടുവിക്കുക. വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിക്കണ്ടേ? അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയാണ്. കാരണം ഈ അയച്ച ആളുകൾ, ഇനി ഇപ്പോൾ ഒരാൾക്ക് എ എന്നൊരാൾക്ക് നീ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അയാൾ എന്ത് ചെയ്തു? വിജ്ഞാപനം വന്ന ഉടനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അയാൾക്കൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്ന് കരുതുക. അത് മനസ്സിലാക്കണമെങ്കിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും. അതുപോലെ ആ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അതായത് ഇപ്പം നമുക്ക് മത്സരിക്കണമെന്ന് നമ്മൾ നാമനിർദ്ദേശ പത്രിക കൊടുത്തു, സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു, പക്ഷെ നമുക്ക് തോന്നുന്നു ഇനി മത്സരിക്കേണ്ട തോന്നുകയാണെങ്കിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലാണ് അടുത്ത 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. എന്നാൽ 5ാം ഘട്ടം വോട്ടെടുപ്പാണ്. വോട്ടെടുപ്പ് 5ാമത്തെ ഘട്ടമാണ്. വോട്ടെടുക്കൽ 5ാമത്തെ ഘട്ടം. നമ്മൾ
കൈപ്പത്തിയാണ് വോട്ട് ചെയ്യുക. ഒരു വിരലിൽ അഞ്ച് വിരലുണ്ട്, അതിലൊരു വിരൽ. അപ്പോൾ അഞ്ചാം ഘട്ടമാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവുമാണ് ആറാം ഘട്ടം. ഏറ്റവും അവസാനം വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും അത് ഒരുമിച്ചാണ്. വോട്ടെണ്ണി ഫലപ്രഖ്യാപനം ഒരുമിച്ചാണ് എന്ന് ആലോചിക്കുക. ഒന്നുകൂടി വായിക്കാം. തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് ആദ്യം പുറപ്പെടുവിക്കുന്നത്. നാമനിർദ്ദേശ പത്രികയാണ് പിന്നീട് സമർപ്പിക്കും. അത് കഴിഞ്ഞ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയുണ്ട്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അതുപോലെ വോട്ടെടുപ്പ്, ഏറ്റവും അവസാനം വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇങ്ങനെ കൃത്യമായ ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളും നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇതുപോലുള്ള ജനാധിപത്യം മറ്റു ചില ഘടകങ്ങളെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് തിരഞ്ഞെടുപ്പിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നിയമവാഴ്ചയാണ്. നിയമവാഴ്ച, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. നിയമത്തിന് മുകളിൽ ആരുമില്ല. എല്ലാവരും നിയമത്തിന് തുല്യരാണ്. ആ നിയമം അനുസരിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. നിയമവാഴ്ചയുടെ പ്രാധാന്യം വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് നോക്കാം. റോഡിലൂടെ അലക്ഷ്യമായി വാഹനം ഓടിച്ചാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ സഞ്ചാര സുഗമവും സുരക്ഷിതമാക്കുകയാണ് ട്രാഫിക് നിയമങ്ങളുടെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള വിവിധ നിയമങ്ങൾ കണ്ടെത്തി വേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞത് നിയമവാഴ്ച എന്നാണ്. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും നിയമത്തിന് മുകളിൽ തുല്യരാണ്. നിയമം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതുപോലെ നിയമത്തിന് മുകളിൽ ആരുമില്ല. നിയമമാണ് ഏറ്റവും ടോപ്പ്. ഓക്കെ, നിയമവാഴ്ചയുടെ പ്രാധാന്യം അതാണ്. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ രണ്ടാമത്തെ ഘടകമാണ്, ഒന്നാമത്തെ ഘടകം എന്താണ്? നിയമവാഴ്ച. രണ്ടാമത്തെ ഘടകമാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. ഒരു വ്യക്തിയുടെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി നമ്മുടെ രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. ശ്രദ്ധിച്ചു കേൾക്കണം, സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. ഒരു ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് വിവിധ അവകാശങ്ങൾ ലഭിക്കുന്നു. ഓക്കെ, അങ്ങനെ ആലോചിക്കാം. അപ്പം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ, അതായത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് നിയമവാഴ്ചയായിരുന്നു. രണ്ടാമത്തെ ഘടകം അവകാശങ്ങളാണ്. എന്നാൽ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സാമൂഹിക സാമ്പത്തിക നീതിയാണ്. അതെന്താന്ന് നമുക്ക് നോക്കാം. എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ്. പങ്കാളികൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത്. സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹിക സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവർക്കും തുല്യ നീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ചിട്ട് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക, അതിലൂടെ സാമൂഹിക സാമ്പത്തിക നീതി ഉറപ്പു വരുത്തുക എന്നതാണ് സാമൂഹിക സാമ്പത്തിക നീതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ, അതായത് സാമൂഹിക സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായ ചില ആശയങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. അടിമത്തം, അതായത് സാമൂഹിക സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായിട്ടുള്ളത് എന്താ? അടിമത്തം, സ്ത്രീ വിവേചനം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഇതൊക്കെ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായില്ല? സാമൂഹിക സാമ്പത്തിക നീതി ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കില്ല. സാമൂഹിക സാമ്പത്തിക നീതി എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകണം, അതുപോലെ തന്നെ പങ്കാളികളെല്ലാവരും തുല്യരാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്നാൽ നാലാമത്തെ ഘടകം എന്ന് പറയുന്നത്, ജനാധിപത്യത്തിൻ്റെ നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് മാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ്. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആശയങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തുന്നതും മാധ്യമങ്ങൾ വഴിയാണ്. പത്രങ്ങളിൽ നിന്നും ഇത്തരം വാർത്തകൾ, അത് വേണ്ട. അപ്പോൾ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണ്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നിയമവാഴ്ച നമ്മൾ പറഞ്ഞു, പിന്നെ അവകാശങ്ങൾ പറഞ്ഞു, പിന്നെ പറഞ്ഞത് സാമൂഹിക സാമ്പത്തിക നീതി, ഇപ്പോൾ മാധ്യമങ്ങൾ എന്നുള്ള ഭാഗവും പറഞ്ഞു ഘടകം. ഇനി പറയുന്നത് ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകത്തിൽ അഞ്ചാമത്തെ ഘടകമാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. ജനാധിപത്യ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നമ്മൾ പഠിച്ചു. പക്ഷേ തിരഞ്ഞെടുപ്പിലൂടെ ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും ഉണ്ടാകുന്നു.
സ്വാഭാവികമായിട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാവുന്നു. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം. അതായത് ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി വിജയിക്കും. ഓപ്പോസിറ്റ് കിട്ടിയ ഏറ്റവും കൂടുതൽ കിട്ടിയ പാർട്ടി പ്രതിപക്ഷ പാർട്ടിയായി മാറുകയും ചെയ്യും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടാകുന്നു. ഒരു ഗവൺമെന്റ് വിജയിച്ച ഗവൺമെന്റിന്റെ ഭരണ പാളിച്ചകൾ തുറന്നുകാട്ടി അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തിന്റെ ധർമ്മം അതാണ്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹിക സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം തുടങ്ങിയ ഘടകങ്ങളാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, ഘടകങ്ങളാണ് തിരഞ്ഞെടുപ്പ് പെടുന്നു, അതുപോലെ നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹിക സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പിന്നെ പ്രതിപക്ഷം. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ജനാധിപത്യം ഒരു ജീവിത രീതി. ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നത് ജനാധിപത്യ ജീവിത രീതിയുടെ ഭാഗമാണ്. അഭിപ്രായങ്ങളോട് യോജിക്കുവാനോ വിയോജിക്കുവാനോ വ്യക്തിക്ക് അവകാശമുണ്ട്. കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമ്പോൾ ജനാധിപത്യം അർത്ഥപൂർണമാവുന്നു. ഓക്കെ, ഒരു ജീവിത രീതി എന്ന നിലയിൽ, അതായത് ജനാധിപത്യം നമ്മുടെ ജീവിത രീതിയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും എല്ലാവർക്കും അംഗീകാരവും അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നു. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും എന്നത് ജനാധിപത്യ ജീവിത രീതിയുടെ ഭാഗമാണ്. അത് മാനിക്കണം, മറ്റുള്ളവരുടെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ മാനിക്കണം. എന്നിട്ട് ആ അഭിപ്രായങ്ങളിൽ നമുക്ക് യോജിക്കാം അല്ലെങ്കിൽ വിയോജിക്കാം, അതിനുള്ള അവകാശം ഒരു വ്യക്തിക്കുണ്ട്. ഇതാണ് ജനാധിപത്യം ഒരു ജീവിത രീതിയിലേക്ക് വരുമ്പോൾ മാറുന്നത്. കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമ്പോൾ ജനാധിപത്യം അർത്ഥപൂർണമാകുന്നു. വീട്, സ്കൂൾ, സമൂഹം തുടങ്ങിയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജനാധിപത്യത്തെ ഒരു ജീവിത രീതി എന്ന നിലയിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയണം. സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ മാനിക്കേണ്ടതാണ്. ഒരാളുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ മറ്റൊരാൾക്ക് അവകാശമില്ല. ജനാധിപത്യം എന്നത് നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. നിയമങ്ങൾ തെറ്റിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അതായത് സമൂഹത്തിൽ നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കിന് ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ ജനാധിപത്യപരമായ പ്രവർത്തികളെ മാനിക്കണം. ഒരാളുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ മറ്റൊരാൾക്ക് യാതൊരുവിധ അവകാശമില്ല. ആ ജനാധിപത്യ അവകാശങ്ങൾ തകർക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല. ജനാധിപത്യം എന്നത് എന്താണ്? നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. നിയമങ്ങൾ തെറ്റിക്കുന്നത് സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധവുമാണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ജനാധിപത്യ സംവിധാനം. ലോകത്തിൽ ഇന്ന് വരെ നിലനിൽക്കുന്നതിൽ ഭരണ സംവിധാനങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ചത് എന്താണ്? ജനാധിപത്യ സംവിധാനമാണ്. ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളിയാകാൻ ഇതിലൂടെ കഴിയുന്നു. ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അപ്പം ഇത്രയുമാണ് അഞ്ചാം ക്ലാസ്സിലെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. സോഷ്യൽ സയൻസ് അഞ്ചാം ക്ലാസ്സിലെ 9-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ. ചെറിയൊരു ചാപ്റ്ററാണ്. ഓക്കെ, സിമ്പിളായിട്ട് കരുതരുത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. കിട്ടാത്തത് എന്തായാലും എഴുതി വെക്കണം. ഫുള്ളായിട്ട് നോട്ട് ചെയ്താണെന്ന് പറയില്ല, കിട്ടാത്ത പോയിന്റുകൾ എഴുതി വെക്കുക. അപ്പോൾ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള 9-ാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസ് 5-ാം ക്ലാസ്സിൽ നമ്മൾ ഇന്ന് തീർത്തു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.